എല്ലാവരും തിയേറ്ററിൽ കാണുന്നുള്ള പ്രാർത്ഥനയുണ്ട്. ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയാം, എക്സ്പെരിമെന്റ് വണ്ടിയുടെ സൗണ്ട്. ഇത് നിങ്ങളാരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മെയിൻ സ്ട്രീം ആക്ഷൻ ഫിലിമോ ഒരു മെയിൻ സ്ട്രീം ഫാമിലി ഫിലിമോ അങ്ങനെയല്ല, കുറേ ഫ്രാഗ്മെന്റ്സ് ഓഫ് ഇമോഷൻസ് ഒന്നിച്ച് വന്നിട്ടുള്ള ഒരു സിനിമയാണ്. ഇന്റർവ്യൂസിൽ പറഞ്ഞതുപോലെ സിനിമയെ പറ്റി സംസാരിക്കാനാണെങ്കിൽ നാല് പിള്ളേർ, നാല് ആൺകുട്ടികൾ ഒന്നുമല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് അവരുടെ ജീവിതം ബിൽഡ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു കഥയാണ്. അതിൽ ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുണ്ട്, റൊമാൻസിന് ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഫാമിലി ആസ്പെക്റ്റിന് കൊടുത്തിട്ടുണ്ട്. ടുഗദർനെസ് ആണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്നിച്ച് നിന്ന് ഈ ഒരു ലെവലിൽ നിന്ന് മുന്നോട്ട് വരുന്ന എൻ്റെ ഒരു കഥയാണ്. സോ ഒരു ഫെയിലിയർ ഒരു സക്സസ് സ്റ്റോറി പോലെയാണ്, പലർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുക എന്നുള്ളൊരു ഒപ്പീനിയൻ എൻ്റെ സൈഡിൽ നിന്നുണ്ട്. എല്ലാവരും കണ്ട് അനുഗ്രഹിക്കണം, നമ്മുടെ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കണം. താങ്ക് യു. എന്നിറങ്ങണേ റിലീസ്? 13-ാം തീയതിയാണ് ഓണം റിലീസ്. ആണ് എക്സ്പെരിമെന്റ്? അല്ല, അതിപ്പോ സിനിമയുടെ ഡീറ്റെയിൽസ് ഞാൻ ഒരു പരിധിക്കുള്ള പറയണ്ടല്ലേ, ആൾക്കാർ കണ്ടറിയണ്ടേ. ടൈപ്സ് ഓഫ് ഇമോഷൻസ് ടച്ച് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. അത് ആൾക്കാർ ഇനി കണ്ടറിയട്ടെ, എല്ലാവരുടെയും ഓണസ്റ്റ് ഫീഡ്ബാക്കും ഒപ്പീനിയനും അറിയിക്കാൻ പറ്റുന്ന രീതിയിൽ അറിയിക്കുക. ഞാനൊരു ഇതെൻ്റെ സെക്കൻഡ് ഫിലിമാണ്, ആക്ടറായിട്ട് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ബെറ്റർ ആവാനുള്ള ആഗ്രഹമുണ്ട്. സോ എല്ലാവരുടെയും ഒപ്പീനിയൻ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. സോ ഞാൻ ഡബിൻ്റെ സമയത്ത് കണ്ടറിയാം. ഹാപ്പിയാണ്. താങ്ക് യു. ഏത് ടീമിന് വേണ്ടിയാണ് പറയുന്നത്? ഇതിലാണ് എല്ലാവർക്കും എൻ്റെയും ടീം കുമ്മാട്ടിക്കളുടെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു.